എക്സ്പീരിയൻസ് എന്നോട് ഞാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് കൈയടിച്ചാണ് ഇത് അങ്ങനെ ഒരു വലിയ കളർഫുൾ സിനിമ അല്ലേ, ഇതൊരു ഒരു ഇമോഷൻ ഒരു ആക്ടറിന്റെ ഒരു ഇമോഷണൽ ജേണിയാണ് ഈ പടം. നല്ല മാനം അടിച്ചുപൊളി പടം അല്ല, എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഇതൊരു ആക്ടറുടെ ജേണിയാണ് അത്. ഭാവനെങ്കിൽ പോയിട്ടില്ലല്ലോ, ഇതിനു മുമ്പ് കുറെ പടം വന്നിട്ടില്ലേ, രണ്ടു പടം ഇറങ്ങിയാലോ. ഇതിന്റെ ബിഫോർ കണ്ടിട്ടില്ല, സോ ഐ എം ഹാപ്പി. Amazing experience. Okay, Tovinante costumes style kurcha ellarum parayunnunde. So engane thonni? I'm so happy. I didn't expect so much love, so thank you. Ee padathil abhinayichittundo? Illa. Illa. Okay, alle ee padathil mathrame look aayittu vera samayam thonnu. Illa, nana costume designs. Costume design kurcha ellarodu parayunnundarun. Per adeyilla, pakshe adipoli aayittu cheyidirunnu parayunnu. Thank you. Endu introduce cheyo nu parayavo? My name is Ekta Bhatt. Okay. Ella costumes um aa frames in athrayum fit aanu. Adipoli aanu trailer teaser kanda abhiprayathil parayanu. So endarun inspiration idu cheyanadu? Ella characters ne different inspiration aayirunnu. I hope adu aa character ne match aayi vannittunde and everybody have understood it. Okay. Pinne oru nadante life um pala tarathilulla costumes cheyanadayittu varu. Yeah, yeah. Idu bayer challenging aayittu vannirunnu. Idinde ഡെബ്യൂ മൂവി ആയതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ചാലഞ്ച് ആയിരുന്നു. പിന്നെ ഓബ്വിയസ്ലി ദാറ്റ് വാസ് എ ചാലഞ്ച്, പക്ഷെ എനിക്ക് ചാലഞ്ചസ് ഭയങ്കര ഇഷ്ടമാണ്, സോ ഐ എം വെരി ഹാപ്പി. ഏത് ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആക്ച്വലി ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു ഫോർ 8 years ആൻഡ് ഓൾ ദാറ്റ്. ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ മൂവി ഇൻഡസ്ട്രിയിലെ വന്നിട്ട്. ഞാൻ മഷരിക്കയുടെ കൂടെ തലുമാലയിലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഐ ഫാഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ കോസ്റ്റ്യൂം റിലേറ്റഡ് വാട്ട് എവർ ഇറ്റ് ഇസ് എനിക്ക് എപ്പോഴും ആഗ്രഹമാണ്. എന്റെ ഒരു ഫ്രണ്ട് ജീൻ എന്നെ സജസ്റ്റ് ചെയ്തതായിരുന്നു. നമുക്ക് നോക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. വരെ കഴിഞ്ഞ ഒരു 10 മിനിറ്റ് ഇന്റർവെൽ കഴിഞ്ഞ പോലെ എനിക്ക് തോന്നി, അത്രയും സ്പീഡിലാണ് പടം പോകുന്നത്. എത്ര നേരം ഇമോഷണലും എല്ലാം ഉണ്ട് എന്ന് വെച്ചാൽ ഇതിനകത്ത് റോള് സൗബിൻ തകർത്തും. സൗബിൻ്റെ റോള് എന്നൊരു പടത്തിൻ്റെ ഒരു ഗതി മാറ്റുന്ന ഒരു കഥാപാത്രമായിട്ടാണ് സൗബിൻ വരുന്നത്. സൗബിൻ അത് 100% കൈയടക്കത്തോടെ ചെയ്തിട്ടുണ്ട്. അതായത് ലാൽ ചെയ്ത് ലാലിൻ്റെ കൈയടക്കത്തോടെ ലാലും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ ജൂനിയർ ലാല് സൂപ്പറായിട്ട് പടം കൈയടിച്ചിട്ടുണ്ട്. എന്നിട്ട് മസ്റ്റ് വാച്ചാണ്. അതുപോലെ കോസ്റ്റ്യൂം ഡിസൈനിങ് തകർത്ത് എന്തോ എല്ലാം എന്ന് വെച്ചാൽ അതിനകത്ത് മോശമൊന്നുമില്ല, നല്ല കളർഫുൾ. പണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു മടുപ്പുമില്ല. ഒരു ഒരു മണിക്കൂർ പടം കഴിഞ്ഞ പോലെ തോന്നിട്ടുണ്ട്. 1.5 മണിക്കൂർ പടം അതുപോലെ എൻ്റർടൈനിങ് കേട്ടോ. സൂപ്പർ പടം. ശരിക്കുള്ള ടോവിനെ കാണിക്കണം, മെത്തേഡ് ആക്ടിംഗ് കൂടുതൽ കാണിക്കണം. ടോവിനോ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നെല്ലാം ടോവിനോ ചെയ്തിട്ടുണ്ട്. പിന്നെ സൗബിൻ നല്ലോണം ചെയ്തിട്ടുണ്ട്.
മൂവി ആസ് എ ഹോൾ നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. ബി ജി എം അതൊന്നും ഞാൻ അങ്ങനെ നോക്കാറില്ല. എന്നെ പിടിച്ചിരുത്തിയ സിനിമ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. ആ ഫാമിലിക്കൊക്കെ കാണാം, നല്ല സിനിമ. കോസ്റ്റ്യൂംസ് എല്ലാം ഭയങ്കര കളർഫുൾ ആയിരുന്നു. എനിക്ക് പൊതുവെ അതെല്ലാം ഇഷ്ടമുള്ള ആളാ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. അവരുടെ ആ ഒരു ക്രൂ മാത്രമേ കളർഫുള്ളായിട്ട് അങ്ങനെ ഉള്ളൂ. ബാക്കി മൂവിയിൽ കാണിക്കുന്ന സിനിമയിലെ സിനിമയാണല്ലോ, അവരുടെ അതിലെ ഡയറക്ടേഴ്സും സെറ്റും എല്ലാം ഭയങ്കര നാച്ചുറൽ ആയിട്ട് സാധാരണ ആൾക്കാർ ഡ്രസ്സ് ചെയ്യുന്ന പോലെ അവരെല്ലാവരും ഡ്രസ്സ് ചെയ്തേക്കുന്നത് നല്ലതായിരുന്നു.